ഹായ് നമസ്കാരം. ഞാൻ ഇപ്പോൾ നാട്ടിലാണ്, ദുബൈയിൽ നിന്ന് നാട്ടിലേക്കെത്തി. ഇപ്പോൾ നാട്ടിൽ വന്നപ്പോൾ കണ്ട ചില മനോഹരമായ കാഴ്ചകളാണ് ഈ വീഡിയോയ്ക്ക് കാരണം. ഞാൻ താമസിക്കുന്ന ഒരു നാട്ടിൻപുറത്താണ്, ഒരു നാട്ടുവഴിയാണ് മുമ്പിലുള്ളത്. വലിയ ട്രാഫിക്കൊന്നുമില്ല. വല്ലപ്പോഴുമൊക്കെ ഒന്നോ രണ്ടോ യാത്രക്കാർ, നടന്നോ സൈക്കിളിലോ സ്കൂട്ടറിലോ, ചിലപ്പോഴൊക്കെ ഒന്നോ രണ്ടോ കാർ. പ്രത്യേകിച്ചും ഈ കൊറോണയുടെയൊക്കെ കാലഘട്ടമായ ശേഷം റോഡ് മിക്കപ്പോഴും വിജനമാണ്. എങ്കിലും ആ റോഡിലൂടെ പ്രഭാത സവാരിക്ക് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒന്നോ രണ്ടോ പേര്, ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കൂട്ടുകാർ, ഇവരെല്ലാവരും പോകുന്നത് മാസ്ക് ധരിച്ചുകൊണ്ടാണ്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുന്നത് മാസ്ക് ധരിച്ചുകൊണ്ടാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏതാണ്ട് ഒരു വർഷമായിട്ട് ഈ കൊറോണയുടെ ഒപ്പം ജീവിക്കുകയാണ്. ഞാൻ ദുബൈയിൽ ജീവിച്ചു, ഇപ്പോൾ കേരളത്തിലേക്ക് ഈ കൊറോണ ഉണ്ടായ ശേഷം ആദ്യമായിട്ട് വരികയാണ്. ഒരു വർഷം കൊണ്ട് നമ്മൾ ലോകമെമ്പാടുമുള്ള സ്ഥിതിഗതികൾ ഏറെക്കുറെയൊക്കെ കണ്ടു. ആരംഭത്തിൽ നമ്മുടെ മുമ്പിലേക്ക് എത്തിയ കൊറോണയെക്കുറിച്ചുള്ള ഒരു ചിത്രം, ആ ചിത്രത്തിനനുസരിച്ച് നമ്മളാരും എങ്ങും തന്നെ ഒന്നും കണ്ടില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നു. നമ്മൾ കേരളത്തിലേക്ക് മാത്രമായി ചുരുങ്ങിയാൽ കേരളത്തിലെ മോർട്ടാലിറ്റി റേറ്റ്, മരണനിരക്ക് 0.4% ആണ്. അതായത് 100 പേരിൽ ഒരാൾ മരിക്കുന്നില്ല, 250 പേരിൽ ഒരാളാണ് കൊറോണ മൂലം മരിക്കുന്നതായിട്ട് പറയുന്നത്. ഈ കൊറോണ മൂലം മരിക്കുന്ന ഒരാൾ, അതായത് കൊറോണ മൂലം മരിക്കുന്നതായി പറയപ്പെടുന്ന ആ ഒരാൾ, യഥാർത്ഥത്തിൽ കൊറോണ മൂലമല്ല മരിക്കുന്നതെന്നും ഇതേ റിപ്പോർട്ടുകൾ തന്നെ പറയുന്നുണ്ട്. മറ്റ് രോഗങ്ങളുള്ളവരാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും സീരിയസ് ആയിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളുള്ളവരാണ് ഈ വൈറസ് ബാധ മൂലം മരിക്കുന്നതെന്നും അവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു മഹാമാരിയുടെ ലേബലിൽ വന്ന ഈ വൈറസിന് യഥാർത്ഥത്തിൽ ഒരു മഹാമാരി എന്ന ലേബൽ അല്ലെങ്കിൽ ഒരു മഹാമാരിയായിട്ട് അറിയപ്പെടാനുള്ള മിനിമം യോഗ്യത പോലും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇതൊരു മഹാമാരിയാണ് എന്ന് പ്രചരിപ്പിക്കാനാണ് നമ്മുടെ സർക്കാരുകൾക്കും WHO-യ്ക്കും അതേപോലെ തന്നെ മാധ്യമങ്ങൾക്കും ഒക്കെ ഇഷ്ടം. അവർ തീരുമാനിക്കുന്നതും അവർ പ്രചരിപ്പിക്കുന്നതും ജനങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ജനങ്ങൾ പഴയ കാലത്തെ സത്യസന്ധതയുള്ള ഗവൺമെൻറ്റുകൾ, സ്ഥാപനങ്ങൾ, മാധ്യമങ്ങൾ, അവരുടെയൊക്കെ ഒരു രീതി, അതേപോലെ തന്നെയുള്ളൊരു രീതി ഇപ്പോഴുള്ളവരും പിന്തുടരുന്നുണ്ട് എന്നവർ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ ഇവർക്കൊക്കെ സംഭവിച്ച പരിണാമങ്ങൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. കാരണം അതവരുടെ അറിവില്ലായ്മയൊന്നുമല്ല, അവരുടെ ജീവിതവും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളുമൊക്കെ അതിലേറെയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവരൊക്കെ കാട്ടിക്കൂട്ടുന്ന അല്ലെങ്കിൽ ഇവരുടെയൊക്കെ കുതന്ത്രങ്ങളും ഇവരുടെയൊക്കെ സ്ഥാപിത താല്പര്യങ്ങളും ഒന്നും തിരിച്ചറിയാൻ സാധാരണക്കാരന് കഴിയാറില്ല. അതിനുള്ള സമയം അവർക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക്, ഇതേക്കുറിച്ച് നിരീക്ഷണം നടത്തുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നമ്മുടെ മുമ്പിൽ ഡേറ്റ ഉണ്ട്, അക്കൗണ്ടുണ്ട്, ഇതേക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു വർഷമായിട്ട് മാസ്ക് ധരിച്ച് നടക്കുകയാണ്. ഒരു വർഷമായിട്ട് ലോകമെമ്പാടും, എനിക്ക് വന്ന് ബ്രസീൽ ഒഴികെ, ബ്രസീലിൽ അവർ യാതൊരു വിധമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടില്ല. അവിടെ മാസ്ക് ഇല്ല, സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ല, ജനങ്ങൾ ഫ്രീ ആയിട്ട് ജീവിക്കുകയാണ്. പക്ഷേ അതിലെ കുറേ കൂടെ കൺട്രോളുകളും കാര്യങ്ങളും ഒക്കെ ഉള്ള, പിന്നെ ഇന്ത്യയിലും അതേപോലെ തന്നെ അമേരിക്കയിലും ഒക്കെ, അമേരിക്കയിൽ ബ്രസീലിനേക്കാളും രോഗവ്യാപന നിരക്ക് കൂടുതലാണ്. അവിടെ കുറേയൊക്കെ നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുകൂടി. ഇന്ത്യയിലാണെങ്കിൽ വളരെ ശക്തമായ നിയന്ത്രണമായിരുന്നു. നമുക്കറിയാം, ഇന്ത്യയിൽ ഈ കൊറോണ വന്ന സമയത്ത് വളരെ ശക്തമായ, ഒരുപക്ഷെ ലോകത്തൊരിടത്ത് പോലും ഇല്ലാത്ത തരത്തിലുള്ള ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചു. മറ്റ് പല നടപടികളും ഗവൺമെൻറ് സ്വീകരിച്ച് ഇപ്പോൾ നമ്മൾ ഏറ്റവും ഒടുവിൽ, അതായത് ഒരു വർഷക്കാലം മാസ്കും സാനിറ്റൈസറും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും ഏറ്റവും ഒടുവിൽ വാക്സിനും എല്ലാം നൽകി കഴിഞ്ഞപ്പോൾ, ഞാനിപ്പോൾ ഈ അടുത്തിടെയുള്ള പത്രങ്ങളിൽ വായിക്കുന്നത് കൊറോണ ഉണ്ടായ ശേഷമുള്ള ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻസ് ഇപ്പോഴാണ് ഉണ്ടാകുന്നത്. അതായത് പ്രതിദിനം 2 ലക്ഷത്തിലധികം ആൾക്കാർ ഇൻഫെക്റ്റഡായിട്ട് മാറുന്നു എന്നുള്ള വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്, ഈ കോലാഹലങ്ങളെല്ലാം പിന്നെ എന്തിനായിരുന്നു? നിങ്ങൾ എന്തിനാണ് ലോക്ക്ഡൗൺ നടത്തിയത്? എന്തിനാണ് ജനങ്ങളെ നിർബന്ധിച്ച് മാസ്ക് ധരിപ്പിച്ചത്? എന്തിനാണ് വാക്സിനേഷൻ നൽകിയത്? എന്തിനായിരുന്നു ഈ അടച്ചുപൂട്ടലും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും?
ഒടുവിൽ എത്തി നിൽക്കുന്നത് മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ള രോഗവ്യാപനത്തിലാണ്. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ഈ വൈറസ് സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്ന ചൈനയിൽ ആ ആരംഭത്തിലുണ്ടായ ഒരു വ്യാപനമല്ലാതെ, വുഹാൻ സിറ്റിയിലുണ്ടായ ഒരു പ്രശ്നമല്ലാതെ ചൈനയിൽ ഒരിടത്തും കൊറോണ വൈറസ് പ്രശ്നമുണ്ടാക്കിയിട്ടില്ല. എന്നാൽ മറ്റ് രാജ്യങ്ങളിലെല്ലാം കൊറോണ കിടന്ന് നടമാടുകയാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇങ്ങനെയൊരു സംഗതിയുടെ പിന്നിലെ കഥയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ നമുക്കിതിനെ രണ്ടായിട്ട് നമുക്ക് കാണാം. രണ്ടായിട്ട് തരംതിരിച്ച് ജനങ്ങളെ ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷിക്കാൻ ഇപ്പോൾ ഭരിക്കുന്ന കേരളത്തിലെ സർക്കാരെങ്കിലും ഒന്ന് ശ്രമിക്കണം. നിങ്ങൾ ഈ വൈറസിനെ ഒന്നുകിൽ ഇതൊരു ഭീകരമായ വൈറസാണ് എന്ന രീതിയിൽ കാണും. ഞാനിത് പറയുന്നതിൻ്റെ കാരണം, ഇപ്പോൾ ഈ മാസ്ക് ധരിക്കാത്തവർക്ക് ഫൈൻ കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട്. എവിടെയാണ് ഈ ഫൈൻ കൊടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ രസം. ഒരു വ്യക്തി, ഞാനിപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടുവഴിയിലൂടെ അധികം തിരക്കൊന്നുമില്ലാത്ത റോഡാണ്, അതിലെ കൂടെ ഒരു വ്യക്തി നടക്കാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാം എന്തിനാണ് ഒരാൾ നടക്കാൻ പോകുന്നത്. നടക്കാൻ പോകുന്നത് ഒരു വ്യായാമത്തിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മൾ വ്യായാമം ചെയ്യുന്ന എന്തിനാണ്? നന്നായിട്ട് ശ്വസിക്കാനാണ്. നന്നായിട്ട് ശ്വസിക്കാം, കൂടുതൽ ഓക്സിജൻ നമ്മുടെ ഉള്ളിലേക്ക് ചേർക്കും. ഇപ്പോൾ യോഗയിലൂടെയൊക്കെ ആൾക്കാർ നേടിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ ഇൻഹെയിൽ ചെയ്യാണ്, കൂടുതൽ ഓക്സിജൻ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് ചില ഫ്ലെക്സിബിലിറ്റി എക്സസൈസ് ഒക്കെ ചെയ്യാണ്. അതേപോലെ ഒരാൾ നടക്കാൻ പോകുന്നത് അയാൾക്ക് നന്നായിട്ട് ശ്വസിക്കാൻ വേണ്ടിയാണ്. ഈ മുഖം മൂടി കെട്ടിക്കൊണ്ട് പോകുന്ന വ്യക്തിക്ക് എങ്ങനെ നന്നായിട്ട് ശ്വസിക്കാൻ സാധിക്കും? ശ്വസിക്കാൻ സാധിക്കില്ല, അയാൾക്ക് ഹെൽത്ത് പ്രോബ്ലം ഉണ്ടാക്കും. എന്നാൽ ഞാൻ മറ്റൊരു കാര്യം കണ്ടിരിക്കുന്നത്, ഇങ്ങനെ പോകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളിലുള്ള ആൾക്കാരെയൊക്കെ പരിശോധിക്കാനും അവർക്ക് ഫൈൻ കൊടുക്കാനും ഒക്കെ ഉള്ള ആളുണ്ട്. നമ്മുടെ വീടിനടുത്ത് തന്നെ ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ ഗേറ്റിന് സമീപം നിൽക്കുമ്പോൾ, ഗേറ്റിന് സമീപം, റോഡിലല്ല വീട്ടിലെ വഴി, ആ ഗേറ്റിൻ്റെ സമീപത്ത് നിൽക്കുമ്പോൾ റോഡിലും ആരുമില്ല, ഒരു ഹെൽത്ത് അതോറിറ്റിയുടെ വണ്ടി അതുവഴി വന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ ചവിട്ടു നിർത്തി ചോദിച്ചു. അപ്പോൾ അദ്ദേഹം മാസ്ക് ധരിച്ചിട്ടില്ല. നിങ്ങൾ റോഡിലാണോ നിൽക്കുന്നത് അതോ സ്വന്തം പറമ്പിലാണോ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അതിൻ്റെ റോഡിലാണോ നിൽക്കുന്നതെങ്കിൽ മാസ്ക് ധരിക്കണം, ഇല്ലെങ്കിൽ ഫൈനാണ്. ആ വ്യക്തി അവിടെ മാസ്ക് ധരിച്ച് നിന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് എന്താണ് പ്രത്യേകിച്ചൊരു ഗുണം എന്ന് ഈ ഹെൽത്ത് അതോറിറ്റിക്കാർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലേ എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ്. എന്തിനാണ് മാസ്ക് ധരിക്കുന്നതായിട്ട് നമ്മൾ തുടക്കത്തിൽ അറിഞ്ഞത്? നമ്മൾ മാസ്ക് ധരിക്കുന്നതായിട്ട് ഇവർ പറഞ്ഞ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മാസ്ക് ധരിക്കുന്ന വ്യക്തി മറ്റൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാൾ മറ്റു വ്യക്തികൾ നിൽക്കുന്ന ഇടങ്ങളിൽ ഒരു ജനക്കൂട്ടത്തിൻ്റെ നടുവിലോ ഒക്കെ നിൽക്കുമ്പോൾ അയാളൊന്ന് തുമ്മുകയോ അല്ലെന്നുണ്ടെങ്കിൽ അയാൾ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ അയാളുടെ വായിൽ നിന്നും സ്രവം പുറത്തേക്ക് വന്ന് അത് വായുവിലൂടെ കലർന്ന് മറ്റുള്ള വ്യക്തികൾ ആ വായു വലിച്ച് കയറ്റി, അല്ലെങ്കിൽ അവരത് ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞാൽ, ശ്വസിച്ചു കഴിഞ്ഞാൽ അതിലൂടെ വൈറസ് ഉള്ളിലേക്ക് കടക്കും എന്ന കാരണം പറഞ്ഞാണ്. അപ്പോൾ ഒരു വ്യക്തി നിൽക്കുന്നിടത്ത് മറ്റൊരു വ്യക്തികളും ഇല്ല എന്നുണ്ടെങ്കിൽ അയാൾ എന്തിന് മാസ്ക് ധരിക്കണം എന്നുള്ള ഒരു സിമ്പിൾ കോമൺ സെൻസ് ഇവർക്കില്ലേ? നാട്ടുവഴികളിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാർ, നടക്കാൻ പോകുന്ന ഭാര്യയും ഭർത്താവും മാസ്ക് ധരിച്ചുകൊണ്ട് പോകണം എന്തിനാണ്? അതും അതിരാവിലെ, ഒരു തിരക്കുമില്ലാത്ത സമയത്ത്. ഇനി മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതേ സ്ഥലത്ത് തന്നെ, ഇപ്പം ഞാൻ വന്നിരിക്കുന്ന ഇതേ സ്ഥലത്ത് തന്നെ ചിലയിടങ്ങളിലൊക്കെ, തൊട്ടടുത്തുള്ള ചില ചെറിയ പട്ടണങ്ങളിലും ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ തന്നെ നേരിൽ കണ്ട കാര്യമാണ്, പല ഫംഗ്ഷനുകളും നടക്കും, പല ഫംഗ്ഷനുകളും. ഇപ്പം നമ്മളറിഞ്ഞു, പിന്നെ കുംഭമേള നടന്നതായിട്ട് അറിഞ്ഞു, ഇനി തൃശ്ശൂർ പൂരം നടക്കാൻ പോകുന്നു, ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നു നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഈ ഫംഗ്ഷനിലൊക്കെ ഞാൻ പോയി കാണാൻ വേണ്ടി പലയിടത്തും ഞാൻ പോയപ്പോൾ അവിടെ പല ആൾക്കാരും മാസ്ക് വെച്ചിട്ടില്ല. പല ആൾക്കാർ, ചിലയിടത്തൊക്കെ ആൾക്കാർ വളരെ ക്ലോസ് ആയിട്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, അവരാരും മാസ്ക് വെച്ചിട്ടില്ല. അവിടെ എങ്ങും പരിശോധിക്കാനോ ചോദിക്കാനോ ഫൈനടിക്കാനോ ഒരു ആഫീസറെയും ഞാൻ കണ്ടുവരില്ല. എന്നാൽ റോഡിൽ കൂടി ഒരു വ്യക്തി ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ സൈക്കിളിൽ പോകുമ്പോൾ അയാൾ മാസ്ക് വെച്ചിട്ടില്ലെങ്കിൽ അവിടെ ചോദിക്കാൻ ആളുണ്ട്. അപ്പം നമ്മൾ, ഞാൻ ഈ ഗവൺമെൻറ്റിനോട് പറയുന്നത്, നിങ്ങളൊന്നുകിൽ ഈ മഹാമാരിയെ, അല്ലെങ്കിൽ നിങ്ങൾ മഹാമാരി എന്ന് വിളിക്കുന്ന ഈ വൈറസിനെ മഹാമാരിയായിട്ട് തന്നെ കണ്ടുകൊണ്ട് അതിന് സ്ട്രിക്റ്റായിട്ട് നടപടി നടപ്പിലാക്കണം. ഈ ഡ്രാമ കളി പാടില്ല, ഇത് ഡ്രാമ കളിയാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം കൂടുന്നിടത്ത് പരിശോധനയില്ല. ഒറ്റപ്പെട്ട ആൾക്കാർ നടക്കുമ്പോൾ അവരെ പിടിക്കുന്നു, അവരെ ഫൈനടിക്കുന്നു, ആ രീതിയിലുള്ള ചില കലാപരിപാടികൾ. ഒരു സ്ഥലത്ത് രാഷ്ട്രീയക്കാർ മീറ്റിംഗ് കൂടുന്നു, മറ്റൊരിടത്ത് ചില സമ്മേളനങ്ങൾ നടക്കുന്നു, വേറെ ചിലടത്ത് ചില പ്രാർത്ഥനകൾ നടക്കുന്നു, ചിലടത്ത് ചില ഉത്സവങ്ങൾ നടക്കുന്നു, ഒരു പ്രശ്നമില്ല, അതെല്ലാം ഓക്കെയാണ്. സിനിമാ തിയേറ്ററിൽ പോയൊരു സിനിമ കാണാം, ഒരു വിഷയമില്ല. പക്ഷേ റോഡേ പോകുന്ന ആൾ, ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകുന്ന ആൾ, സ്കൂട്ടർ ഓടിച്ചു പോകുന്ന ആൾ മാസ്ക് വെക്കണം. അപ്പോൾ എന്താണ് ഇതിൽ ഈ ഒരു സംഗതി കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
ഒരു വ്യക്തിയുടെ അടുത്ത് മറ്റൊരു വ്യക്തി നിൽക്കുമ്പോൾ അവർക്കിടയിൽ ഉള്ള സംസാരമോ അല്ലെങ്കിൽ അവർക്കിടയിൽ അവരുടെ വായിൽ നിന്നോ മൂക്കിൽ നിന്നോ സ്രവങ്ങൾ തെറിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ സാധനം അത് ജനക്കൂട്ടമുള്ളിടത്തല്ലേ ആപ്ലിക്കബിൾ ആവുന്നത്. ജനക്കൂട്ടമില്ലാത്തടത്ത് എന്തിനാണ് ഒരാൾ മാസ്ക് ധരിക്കുന്നത്? ഇതേക്കുറിച്ച് നിങ്ങൾ ഒന്ന് ചിന്തിക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോ പറഞ്ഞു നിങ്ങൾ മാസ്ക് ധരിക്കണം, WHO ആയിക്കോട്ടെ ആരായിക്കോട്ടെ, അതുകൊണ്ട് നിങ്ങൾ ധരിക്കണം. അതെപ്പോഴാണ്, എങ്ങനെയാണ്? അതേപോലെ തന്നെ നമുക്കറിയാം, ഞാൻ ഈ ദുബൈയിൽ കണ്ടിട്ടുണ്ട്, ഇവിടെയും കണ്ടിട്ടുണ്ട്, മാസ്ക് ധരിക്കുന്ന ആൾക്കാർ ആരോടെങ്കിലും സംസാരിക്കാൻ നേരം മാസ്ക് ഊരിമാറ്റും. മാസ്ക് ധരിക്കുന്ന ആൾക്കാർക്ക് ഒരു തുമ്മല് വന്നു കഴിഞ്ഞാൽ അവർ മാസ്ക് ഊരിമാറ്റും. അല്ലാതെ പറ്റില്ല കാര്യം, അവർ തുമ്മിക്കഴിഞ്ഞാൽ അതെല്ലാം കൂടെ ആ തുമ്മി നമ്മുടെ മുഖത്ത് നിന്ന് വായിൽ നിന്ന് വരുന്ന സ്രവം എല്ലാം കൂടെ മാസ്കിൽ പതിഞ്ഞാൽ പിന്നെ അവർക്ക് മാസ്ക് വെച്ച് നടക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാസ്ക് ഊരി മാറ്റിയിട്ടാണ് പലരും, അല്ലെങ്കിൽ മാസ്ക് താഴ്ത്തി വെച്ചിട്ടാണ് പലരും തുമ്മുന്നത്. അതേപോലെ തന്നെ മാസ്ക് വെച്ച് നടക്കുന്ന പല ആൾക്കാരും അത് താടി മറയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മൂക്കും വായും തുറന്നു തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സാധനം മുഖത്ത് കെട്ടിക്കുന്ന നടക്കുന്നു എന്നുള്ളതല്ലാതെ അതിൻ്റെ പർപ്പസ് യഥാർത്ഥത്തിൽ ആ ധരിച്ചിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് പോലും കിട്ടുന്നില്ല. കാര്യം പറ്റില്ല എന്നുള്ളതാണ്. അതിലേറെ മറ്റൊരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധിച്ചത്, ഈ മാസ്ക് ധരിക്കുന്ന ആൾക്കാർക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഈ മൂക്കും വായും മൂക്കിനും വായിക്കും അല്ലെ മുഖത്ത് മൊത്തത്തിൽ ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവരെവിടെങ്കിലും പോകുമ്പോൾ മറ്റേതെങ്കിലും പ്രതലങ്ങളിൽ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അവിടെ കൊറോണ വൈറസ് ഇരിപ്പുണ്ടെന്നും ആ വൈറസ് നമ്മുടെ കയ്യിൽ പറ്റിക്കയറിക്കൂടി നമ്മളതുകൊണ്ട് മൂക്കിലോ വായിലോ വെച്ച് കഴിഞ്ഞാൽ വാ വഴിയോ മൂക്ക് വഴിയോട്ടോ വൈറസ് ഉള്ളിലേക്ക് പോകുമെന്നവർ പറയുന്നുണ്ട്. ഈ മാസ്ക് വെച്ചിരിക്കുന്ന ആൾക്കാർക്കാണ് ഫ്രീക്വൻ്റ് ആയിട്ട് മൂക്കും വായും സ്പർശിക്കുവാനുള്ള ഒരു ത്വരയുണ്ടാകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ മൂക്കിന് ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടുക, വായിക്ക് ഒരു ഇറിറ്റേഷൻ ഉണ്ടാവുക. അപ്പോൾ അവരറിയാതെ അവർ ആ കൈ കൊണ്ട് മാസ്കൊന്നും താഴ്ത്തിയിട്ട് മൂക്കൊക്കെ തിരുമുക തടയുക അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മാസ്ക് വെക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ, ഒന്ന്, പ്രോപ്പറായിട്ട് അവർക്ക് ശ്വസിക്കാൻ സാധിക്കാതെ അവർ ഇൻഹേൽ ചെയ്യുന്ന വായു തന്നെ പുറത്തോട്ട് വിട്ട് എക്സ്ഹേൽ ചെയ്യുന്ന വായു വീണ്ടും വലിച്ചു കയറ്റുകയാണ്, ശ്വാസോച്ഛ്വാസത്തിന് പ്രോബ്ലം ഉണ്ടാക്കുന്നുണ്ട്. രണ്ട്, ഈ സംസാരിക്കുമ്പോഴും തുമ്മുമ്പോഴും ഒക്കെ മാസ്ക് മാറ്റുന്നുണ്ട്. മൂന്നാമത്, ഞാനീ പറഞ്ഞ പോലെ അവർ ഏതെങ്കിലും പ്രതലത്തിൽ കൈവച്ചിട്ട് അവർക്ക് മൂക്ക് ചൊറിയും വായ ചൊറിയും ചെയ്യുമ്പോൾ അവരത് വായിലേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട്, മൂക്കിൽ വെക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലും ഇവർ പറയുന്ന കണക്കിനാണെന്നുണ്ടെങ്കിൽ ഇൻഫെക്ഷൻ കൂടുതൽ ഉണ്ടാകാൻ സാധ്യത മാസ്ക് വെച്ചിട്ടുള്ളവർക്കാണ്. ഇനിയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മാസ്ക് ധരിച്ചുകൊണ്ട് ഇന്ത്യക്കാർ ഒരു വർഷം ജീവിച്ചിട്ടു. ഒരു വർഷം എല്ലാ ഇന്ത്യക്കാരും മാസ്ക് ധരിച്ച് തന്നെയാണ് ജീവിച്ചിരുന്നത്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ 200,000+ ഇൻഫെക്ഷൻസ് പെർ ഡേ ഉണ്ടാകുന്നതെന്ന് കൂടി നിങ്ങളൊന്ന് ചിന്തിക്കണം. മാസ്ക് വെച്ച് കഴിഞ്ഞാൽ രോഗവ്യാപനം ഉണ്ടാകുകയില്ലെങ്കിൽ, ലോക്ക്ഡൗണും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും എല്ലാം രോഗവ്യാപനം തടയുമെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും വർദ്ധിച്ചത്? ഇനി നിങ്ങൾ പറയുകയാണ് ഇടയ്ക്ക് ഇളവ് കൊടുത്തുകൊണ്ടാണ് എന്ന് പറയുമെങ്കിൽ ആര് പറഞ്ഞ് ഇളവ് കൊടുക്കാൻ? ഈ വാക്സിൻ തന്നെ കൊടുത്തപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഈ വാക്സിൻ ഇഫക്റ്റീവ് അല്ല, ഈ വാക്സിൻ 100% ഇഫക്റ്റീവ് അല്ല, ഈ വാക്സിൻ എടുത്താലും ശരി നിങ്ങൾക്ക് രോഗം വരാം, അതുപോലെ വാക്സിൻ്റെ സൈഡ് ഇഫക്റ്റുകളെ കുറിച്ച് യാതൊരു വിധമായ നിശ്ചയമില്ല. നമ്മൾ കേട്ടു യൂറോപ്പിൽ ആസ്ട്രാസെനേക എന്ന് പറയുന്ന വാക്സിൻ കൊടുത്തിട്ട് പല ആൾക്കാർക്ക് രക്തം കെട്ട പിടിക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടായതുകൊണ്ട് ആ മരുന്ന് അവർ നിരോധിച്ചിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യയിൽ സെയിം വാക്സിനാണ് നമ്മുടെ കോവിഷീൽഡ് വാക്സിൻ എന്നാണ് പറയുന്നത്. കോവാക്സിനും അതൊക്കെ തന്നെ ആയിരിക്കും. ഒരു പെർട്ടിക്കുലർ വൈറസിനെ തടയാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാക്സിൻ്റെ ബേസിക് നേച്ചർ സെയിം ആയിരിക്കും എന്ന് നമുക്ക് അനുമാനിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വാക്സിനത്തിലുള്ള ആൾക്കാർക്കും ഈ തരത്തിലുള്ള പ്രോബ്ലംസ് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ടായിട്ടുണ്ടാവും. നമ്മുടെ മഹാരാജ്യമായതുകൊണ്ട് അത് പുറത്ത് അങ്ങനെ വിട്ടിരിക്കാൻ ഇടയില്ല. കാരണം പൗരന്മാരുടെ ജീവൻ്റെ കാര്യത്തിൽ നമുക്ക് എത്രയധികം താല്പര്യമുണ്ടെന്നുള്ള നമ്മൾ പല ഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളതാണ്. എന്നാൽ വിദേശ രാജ്യങ്ങൾ അങ്ങനെയല്ല, അവർ അവരുടെ പൗരന്മാരുടെ ജീവനൊക്കെ നല്ല വില കൊടുക്കുന്നുണ്ട്. അവരതുകൊണ്ട് ആ മരുന്ന് മോശമാണെന്ന് കണ്ടപ്പോൾ അവരതിനെ നിരോധിച്ചു. എന്നാൽ ഇന്ത്യയിൽ അത് നിരോധിച്ചിട്ടില്ല. ഇന്ത്യയിൽ മരണങ്ങൾ സംഭവിച്ചായിട്ട് AFA റിപ്പോർട്ടിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. അതായത് വാക്സിൻ എടുത്ത ശേഷം, അത് വാക്സിൻ മൂലമാണോ വാക്സിൻ മൂലമല്ലേ എന്നൊന്നും ഉറപ്പൊന്നുമില്ല, പക്ഷേ വാക്സിൻ എടുത്ത ശേഷം പെട്ടെന്ന് മരണം സംഭവിച്ച ഏതാണ്ട് 180 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ടും മറ്റ് പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ 180 എന്നുള്ളത് കൃത്യമായ ഒരു കണക്കൊന്നുമല്ല, അതിൽ കൂടുതൽ ഉണ്ടാകാനും കാര്യം ഡിസ്ക്ലോസ് ചെയ്യുന്നതാണ്. ഒരു മരണം നടക്കുമ്പോൾ അത് എന്തുകൊണ്ടാണ്, അത് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി നോക്കി കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ടൊന്നും അല്ലത്. എന്നാൽ വാക്സിന് ശേഷം വാക്സിൻ എടുത്തവർക്കാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ എത്രയധികം ആൾക്കാർക്ക് മറ്റ് പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ മരണമോ തന്നെ ഇവിടെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ടാകും നമുക്കറിഞ്ഞുകൂടാ. എനിവേ, പ്രശ്നം ഒടുവിൽ വന്നു നിൽക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മാസ്ക് ധരിച്ചുകൊണ്ട് ഇനി എത്ര കാലം ജീവിക്കണം എന്നുള്ളതാണ്.
ഈയൊര സാധനം മുഖത്ത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഈ ഒരു വർഷക്കാരൻ നമ്മളെ തെളിയിച്ചു. ഞാൻ ദുബായിൽ കണ്ടിരിക്കുന്ന പല ആൾക്കാരും മാസ്ക് വെച്ചിട്ട് അത് മൂക്കിന് താഴെ വായിന് താഴെ താടി മറച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ്. മാസ്ക് മുഖത്തുണ്ടെങ്കിൽ ആരും ചോദിക്കില്ല, മാസ്ക് മുഖത്തുണ്ടായാൽ മാത്രം മതി. ഇവൻ മാസ്ക് മുഖത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരാളുടെ ഒപ്പം നടന്ന് അയാൾ എവിടെയൊക്കെ പോകുന്നു, അയാൾ ഓരോ സ്ഥലത്തും എങ്ങനെ ഡീൽ ചെയ്യുന്നു, എങ്ങനെ പെരുമാറുന്നു എന്നൊന്നും കണ്ടുപിടിക്കാൻ ആർക്കും പറ്റില്ല. ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അയാൾ മാസ്ക് താഴെ കൂരി മാറ്റുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി ഓരോ വ്യക്തിയുടെയും കൂടെ ഓരോ പോലീസാനം സഞ്ചരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ജനങ്ങൾ സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. അല്ല, ജനങ്ങളെ നിർബന്ധപൂർവ്വം നിങ്ങൾ മുഖംമൂടി അണിയിച്ചു കഴിഞ്ഞാൽ ആ മുഖംമൂടിയുടെ ഫലം കിട്ടില്ല എന്നുള്ളത് ഇപ്പോഴത്തെ ഈ 200,000 ഇൻഫെക്ഷൻസ് നമ്മളെ മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും എനിക്ക് ഗവൺമെന്റിനോട് പറയാനുള്ളത്, നിങ്ങൾ ഈ മാസ്ക് കലാപരിപാടി എങ്കിലും ഒഴിവാക്കണം. മിനിമം നാട്ടിൻപുറങ്ങളിലെങ്കിലും ജനങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് നിങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. അവരെ ഒന്ന് സ്വതന്ത്രമായിട്ട് ശ്വസിച്ച് ജീവിച്ചോട്ടെ. ഈ സാധനം മുഖത്ത് കെട്ടിക്കൊണ്ട് കിടന്നിട്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തിനാണ് ഇതെന്ന് ചിന്തിക്കണം. ഒപ്പം പലരും മാസ്കായിട്ട് ധരിക്കുന്നത് വളരെ കനം കുറഞ്ഞ തുണി, മറ്റ് തുണികൾ കൊണ്ടുള്ള മാസ്ക് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള തുണികൾ കൊണ്ട് മാസ്ക് ധരിച്ചു കഴിഞ്ഞാൽ ഗുണമില്ല എന്നുള്ളതും ഇവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ മാസ്കിൻ്റെ കാര്യത്തിലുണ്ട്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മൾ ഈ ഒരു അനാവശ്യമായിട്ടുള്ള ഈ ബുദ്ധിമുട്ട് ഇനിയും സഹിക്കണമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ദയവ് ചെയ്ത് എന്നെ കേൾക്കുന്ന ഗവൺമെൻറ് അതോറിറ്റീസ് ഈ മാസ്കിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം. പകരം ജനങ്ങളെ നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടത് ഇത് വലിയ ഭീകരമായ മഹാമാരിയൊന്നുമല്ല. ജനങ്ങളെ ആവശ്യമില്ലാതെ ഭയപ്പെടുത്താതെ, മാധ്യമങ്ങൾ വഴിയും ഭയപ്പെടുത്താതെ, അവരുടെ ഇമ്മ്യൂണിറ്റി ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ട എന്തെങ്കിലും ചെയ്യുക, അവരുടെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ട കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക, നല്ല ഭക്ഷണം കഴിക്കാൻ പറയുക, വ്യായാമം ചെയ്യാൻ പറയുക, അത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ വൈറസ് വന്നാൽ വന്നതായിട്ട് പോലും അറിയില്ല. അങ്ങനെയാണ് എല്ലാവരും രക്ഷപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണം. ഈ നിർബന്ധപൂർവ്വമുള്ള മാസ്ക് കെട്ടലും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും അനാവശ്യമായിട്ടുള്ള കലാപരിപാടികളും ഒക്കെ ഒഴിവാക്കി, അതൊന്നും പ്രാക്ടിക്കൽ അല്ല, അതൊന്നും നിയന്ത്രിക്കാനോ കൺട്രോൾ ചെയ്യാനോ ഒന്നും നിങ്ങൾക്ക് പറ്റത്തില്ല എന്നുള്ളതെല്ലാം അറിഞ്ഞിരിക്കുക. ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അഭ്യാസങ്ങളിലേക്ക് പോകാതെ ജനങ്ങളെ ബോധവൽക്കരിച്ച് ജനങ്ങൾ സ്വയം അവരുടെ ആരോഗ്യം ശ്രദ്ധിക്കട്ടെ, അതേ ഉള്ളൂ ഇതിൻ്റെ ഓപ്ഷൻ. തന്നെയുമല്ല, ഈ പറഞ്ഞു പേടിപ്പിക്കുന്ന പോലെ പേടിക്കത്തക്ക രീതിയിലൊന്നും കൊറോണ വൈറസിലില്ല എന്നുള്ളത് ബോധമുള്ള ജനം എപ്പോഴേ മനസ്സിലാക്കി കഴിഞ്ഞാണ്. ഇപ്പോഴും മാധ്യമങ്ങൾ ഇവരെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നു, ചിലർ ആ ഭയത്തിൽ മുഴുകി ജീവിക്കുന്നു എന്നല്ലാതെ റിയാലിറ്റിയിൽ ഭയക്കത്തക്കായിട്ട് യാതൊന്നുമില്ല എന്നുള്ളത് ബോധമുള്ള സകല മനുഷ്യരും തിരിച്ചറിഞ്ഞ കാര്യമാണ്. ഇനിയെങ്കിലും അതുകൊണ്ട് ഗവൺമെൻറ് ഇത്തരത്തിലുള്ള ഡ്രാമകൾ നിർത്തി പ്രാക്ടിക്കൽ രീതിയിൽ കാര്യത്തെ കാണാൻ ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.